ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രിയ. ഗോളലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ മലബാർ സ്പെഷ്യലായിട്ടുള്ള ഉന്നക്കായയുടെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനോടൊപ്പം തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പം നമുക്ക് വേഗം പോയിട്ട് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പൊ ഞാൻ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പഴുത്തു പോയിട്ടുള്ള ഏത്തപ്പഴം നിങ്ങൾ എടുക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെയാകുമ്പോൾ വെന്തിട്ട് കുഴച്ച് നമ്മൾ കഴിയുമ്പോൾ വെള്ളം കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഈ പഴത്തിനെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. സൈഡ് രണ്ടും കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം ഒരു 2 പീസായിട്ട് അങ്ങ് വെച്ചാൽ മതിയാവും. ഇപ്പൊ നമ്മുടെ വെള്ളം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഇപ്പൊ കണ്ടില്ല, 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഴമെല്ലാം നല്ലതുപോലെ കുക്കായി വന്നു. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിനെ കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ചൂടൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ പഴം ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനകത്തേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മുടെ നെയ്യ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഒരു 10 കാഷ്യൂനട്ട് 10 ബദാമും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത്. ഇതിനൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇതൊന്ന് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവില് റൈസിൻസ് കൂടി ഇട്ടിട്ട് ഇതിനെയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ കണ്ടില്ല, ഇതൊന്ന് ചൂടായി വന്നു, ഇത് മതിയാവും. അടുത്തതായിട്ട് ഇതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് മാത്രം തേങ്ങ ഇട്ടതിന് ശേഷം ചൂടാക്കിയാൽ മതിയാവും. അതിന്റെ ആ പച്ചയായിട്ടുള്ള മണം എല്ലാം ഒന്ന് പോയിട്ട് വരണം. ഒരുപാട് സമയം ഇട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പാടില്ല, അപ്പൊ തേങ്ങ അങ്ങോട്ട് ഉണങ്ങി പോവും. ഇപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവില് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവില് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കണ്ടില്ല, നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പഴം ഒന്ന് അത്യാവശ്യം ചൂട് പോയിട്ട് വന്നിട്ടുണ്ട്. ഫുൾ ചൂട് പോകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പാടില്ല. കണ്ടില്ലേ, അത്യാവശ്യം ചൂട് ഇപ്പോഴും ഉണ്ട്. ഇനി ഇതിന് നടുവേ കട്ട് ചെയ്തതിന് ശേഷം ഇതിന് നടുക്കുള്ള ആ കുരുവെല്ലാം ഒന്ന് എടുത്തു കളയണം. ഇപ്പൊ കണ്ടില്ല, പഴത്തിനകത്ത് കുരു ഫുള്ള് കളഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ചൂടോട് കൂടി തന്നെ ചെയ്താലേ ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ കട്ടയായിട്ട് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും. ഒട്ടും കട്ടയില്ലാണ്ട് നിങ്ങൾക്ക് ഉടച്ചെടുക്കാൻ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ ഉടച്ചെടുക്കുക. ഒരു മാവിന്റെ രീതിയിൽ വേണം നമുക്ക് ഇതിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടില്ല, നമ്മുടെ മാവ് കറക്റ്റ് ആയിട്ട് കണ്ടോ നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു മാവിന്റെ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിപ്പോ കൈക്കകത്ത് അല്പം എണ്ണ തടവിയിട്ടുണ്ട്. ഇനി നമ്മള് ഉടച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു പഴത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് എടുക്കുക. ഒരു നാരങ്ങ വലുപ്പത്തിൽ എടുത്താൽ മതിയാവും, ഓവറായിട്ട് വലുപ്പം വെക്കണ്ട. അതിനുശേഷം കയ്യിൽ ഇതൊന്ന് പരത്തിയെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിന്റെ നടുവിലായിട്ട് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ സൈഡ് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പൊ ആ ഫില്ലിംഗ് കാണാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിനെ കഴിക്കകത്ത് വെച്ച് ഉരുട്ടി ഉരുട്ടി ഷേപ്പാക്കി എടുക്കണം. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. അതിനുശേഷം ഈ അട്ട മാത്രം ഒന്ന് കൂർപ്പിച്ചു കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഉണ്ണക്കായുടെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ഉണ്ണക്കായ എല്ലാം നമ്മൾ കറക്റ്റ് ഷേപ്പിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പൊ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണ്ണക്കായ ഇട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ ഉണ്ണിക്കായ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇത് കളർ മാറി വരണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. കളർ മാത്രം മാറിയാൽ മതിയാവും. ഇത് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തത് അതുകൊണ്ട് വേഗാനൊന്നുമില്ല. ഇനിയിപ്പോ അതൊക്കെ ഇതിനൊന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. പൊട്ടിപ്പോകാതെ പയ്യെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ഉണ്ണക്കായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റാം. അപ്പൊ കണ്ടില്ലേ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഉണ്ണക്കായ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് അടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.